ഇത്രയും വയസ്സായിട്ടും വാദത്തിന്റെ അലോഹ്യൊന്നുമില്ല ചേട്ടാ. ഓ മുട്ട വീടാണല്ലോ. ആനന്ദൻ ഈ ബംഗ്ലാവ് വിലക്ക് വാങ്ങിച്ചാണല്ലോ പണിക്കരേ. അല്ല, ശങ്കരപ്പിള്ള ദിവാൻ ആനന്ദനെ കണ്ടപ്പോ ഒരു വെള്ളക്കടലാസിൽ എഴുതി ആനന്ദന് ഇഷ്ടദാനം കൊടുത്തതാ. എന്താ പാതി വേണ? വെള്ളക്കടലാസിലാണോ ഇഷ്ടദാനം എഴുതി കൊടുക്കുന്നത്? എന്തായാലും കാര്യങ്ങൾ അയാൾ ഞാൻ വിവരമില്ലാത്ത ഏഭ്യന്മാര്. ഈച്ചിരമാമ എപ്പോ വന്നു? എന്തൊക്കെയുണ്ട് വിശേഷം? ഓർത്തുലോ നീ എന്നെ? അതെന്താ ഓർക്കാതിരിക്കാൻ ആനന്ദ് ഈ നാളെ പ്രാന്ത ആശുപത്രിയിലായിരുന്നോ? ഒരു കത്ത് എഴുതി അയക്കായിരുന്നല്ലോ മോനെ. മാമ ഇവിടെ വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തേനല്ലേ. അത് ആനന്ദൂര് നന്നായിട്ട് അറിയാം, അതുകൊണ്ടല്ലേ കത്ത് എഴുതാതിരുന്നത്. ഏ, ഞങ്ങൾ കുടുംബക്കാരെ സംസാരിക്കുമ്പോ ഇടയ്ക്ക് ഒരു വർത്തമാനം പറയരുത്. ഇപ്പൊ പഴയ പോലുള്ള വലിയൊന്നും ഇല്ല, എന്നാലും എന്ന് മരിപ്പിക്കില്ലേ. സിഗരറ്റ് ആരെങ്കിലും നാടും വീടും വിട്ട് അന്യനാട്ടിൽ പോയി പട്ടിണി കിടന്നോ പിച്ച തണ്ടി എന്തെങ്കിലും കുറച്ച് കാശുണ്ടാക്കി വന്നാ പിന്നെ അവരുടെ പിന്നാലെ കൂടെ കൂടുകയി. ഈ ചക്കരയും ഈച്ച പൊതിയണ പോലെ. പണിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ശരി, മാമ പോയിട്ട് പിന്നെ വരണം. ധൃതിയൊന്നുമില്ല. അല്ല, ഞങ്ങൾക്ക് അല്പം പണിയുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് കഴിഞ്ഞാ മതി. ആനന്ദാ സന്യാസിയായിട്ട് ഒരു കല്യാണമൊക്കെ വേണ്ടേ? ഇന്നിനിപ്പോ വേണ്ട, പിന്നെ തീരുമാനിക്കാം. എന്നാ പിന്നെ ഞാനൊന്ന് ഇറങ്ങിട്ട് വരാം. ആ ലൈറ്റർ ഇങ്ങനെ തന്നിട്ട് സിഗരറ്റ് എടുത്തോണം. നിന്നെ കണ്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവാൻ തോന്നുന്നില്ല. എന്താ ഇവിടെ ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ. നിന്റെ ഒരു നയാ പൈസ ഒരുത്തനും വെട്ടി മലത്താൻ ഈ മാമനുള്ളിടത്തോളം കാലം സമ്മതിക്കില്ല. ഞാൻ ഈ പ്രദേശത്തൊക്കെ തന്നെ കാണും. അല്ലെങ്കിൽ പിന്നെ ഞാനിപ്പോ പോണില്ല. ചായ അടിക്കുമ്പോ ഇത്ര അമർത്തി അടിച്ചാൽ തൂണിന് വേദനൊന്നും എടുക്കില്ല. അത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ അടിക്കാനായിട്ട്. പൂശാതെ പൂശുമ്പോ വൃത്തിയായിട്ട് പൂശണം പണിക്കില്ല. അയ്യാളെ കൊണ്ട് വലിയ ശല്യായാലോ, ഒന്ന് പോടോ. കണ്ണ് കാണണ്ടയ്യാ, അപ്പൊ ഏതാണ്ട് പൂവാറായിട്ടുണ്ട് പാവേ. അല്ല, ഈ വേലി ഇങ്ങനെ വളച്ചു കിട്ടണെന്തിനാ? പട്ടിയെ വളർത്താനാ? അല്ല, അമ്പലക്കാളയെ വളർത്താൻ. ഈ വേലി നിന്നെ കൂടെ കൂടി കണ്ടപ്പോ അതെനിക്ക് ബോധ്യായി. അതെ, എനിക്ക് ഇവിടെ നിന്ന് നോക്കിയാലേ ഏതാണ്ട് അങ്ങനെ തന്നെയാ. ഒന്നും നീ വയസ്സും പ്രായായില്ലേ, എന്തിനാ ഈ പിച്ചയ്ക്ക് നടക്കാൻ പോണേ? എടാ, ഇതെനിക്ക് അവകാശപ്പെട്ട നിന്റെ മാതിരി വിട്ടടിക്കാൻ വന്നതല്ല ഞാൻ. എന്റെ തൊണ്ടയിൽ വെക്കുള്ളിടത്തോളം കാലം ഒരെണ്ണത്തിന് ഇതിനകത്ത് ഞാൻ കേറ്റില്ല. എന്നാ ഈ ഭൂമി കയറി കിടക്കണം. ആ, കിടക്കാൻ പോവാ. ഗോപാല, പഴയ ചാക്കണ്ണി ഒരിടത്ത് മൂടിയാൻ പണ്ടാറടങ്ങാനായിട്ട്. എന്നെ ഈ തബല ഒന്ന് പഠിപ്പിച്ചു തരുമോ? തരാലോ. ആനന്ദിന്റെ കൂടെ അമേരിക്ക പോവാനാ. അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. എന്നാ പ്രോഗ്രാം? ജൂൺ 15. ഇന്ന് എത്ര ഡേറ്റ്? ജൂൺ 10. ഒരു കാര്യം ചെയ്യ്, ഒരു ജൂൺ 14 വൈകിട്ട് ഇങ്ങോട്ട് പോരെ. അപ്പൊ ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ? അതെ, ഇതെന്തിനാന്നറിയോ? തബല മുറുക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, അവന്റെ പല്ലു കൂട്ടിയ തല്ലിപ്പൊട്ടി. ഒന്ന് തിരിഞ്ഞു നോക്കണം നിങ്ങൾ. എന്താ ജനലേ, ഗിറ്റാറ്, കസേര? അതല്ല, ഈ എഴുതി വെച്ചിരിക്കുന്നത് പുകവലി പാടില്ല. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ പുകവലിക്കുന്നത്? അയാൾ പുകയല്ലല്ലോ വലിക്കണേ, സിഗരറ്റല്ലേ വലിക്കണ. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്, അത് മനസ്സിലാക്കണം നിങ്ങൾ. അത് വിസിറ്റേഴ്സിനുള്ളതാ, വീട്ടുകാർക്ക് അത് വേണ്ട. കാരണന്മാർക്ക് അടുപ്പിലും തൂറാം. തൂറാം എന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, താനടുപ്പിൽ പോയിട്ട് വാ. നീ പോടാ, സിഗരറ്റ് കളയണം നിങ്ങൾ. എറിഞ്ഞിട്ടോടും.
നിശബ്ദത പാലിക്കുക. ആ നിയമം നിങ്ങൾ പാലിക്കാറുണ്ടോ? ഉണ്ട്. എങ്കിൽ നിശബ്ദമായിട്ട് ഒരു പാട്ട് ഇയാൾ ഞങ്ങളെ പാടി കേൾപ്പിച്ചു. ഒന്ന് പാടി കേൾപ്പിച്ചു, ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി കേൾക്കാനാ? എന്നാണോ നീ ഒക്കെ പാടുന്നത്? എടാ, പാട്ട് അന്യര് കേൾക്കണമെങ്കിൽ ശബ്ദം വായിന്ന് വരണം. നിശബ്ദത പാലിച്ച പറ്റില്ല. അപ്പോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഈ നിയമങ്ങൾക്ക് പാട്ടുകാർ റിഹേഴ്സൽ നടത്തുന്ന ഈ ഹാളിൽ ഇത്രയേ വിലയുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ വില ഉണ്ടെങ്കിൽ പോയി കേസ് ഇടറാ. പച്ച ഷർട്ടും കണ്ണാടി വെച്ചിട്ട് വലിയ ആളാവണ്ടട്ടോ. ഞാൻ പഴയ കളരിയാണ്. അവൻ പോട്ടെ, ഒരു ശവതാളം വായിച്ചേ. പോട്ടെ പോട്ടെ തക 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 പോട്ടെ പോട്ടെ തക 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 പോട്ടെ 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 ചേട്ടാ. ചോട്ടിൽ നിന്നപ്പോൾ വളരും കേട്ടു. ആണപ്പാ പാട്ട് ഇപ്പൊ വേണ്ടപ്പാ. എന്താ പാടിയാല്? പാട്ട് നല്ലതല്ലേ? പാട്ടു കൊള്ളാ, പക്ഷെ പാടുന്ന ഇടം തന്നെ ശരിയല്ല. ഇപ്പൊ തന്നെ ഈ പാട്ട് പാടി ഒരുപാട് ഭാര്യമാരുണ്ട്. പോറ്റാൻ കഴിയുണ്ടെങ്കിൽ ഭാര്യമാർ എത്ര വേണമെങ്കിലാകാം. മിസ്റ്റർ എടന്തലക്ക് ഇപ്പൊ എത്ര വലന്തലകളുണ്ട്? നാട്ടുകാരറിയേ അഞ്ച് ഭാര്യ കുസുമുകൾ, പിന്നെ അവിടെ ഇവിടെയും ചില തൊട്ടാവാടികളും ചെറുതണങ്ങളും കുളവാഴകളും, പിന്നെ കൊടുത്തു വൈത്തവന എടന്തല. നോ പ്രൊഡക്ഷൻ, ശിശുദിനമില്ല, കുളന്തകളെ കിടയാതെ വകയിൽ അവിടെ കുമ്പിട്ടിരുന്നോളൂ. ഞാൻ വേണമെങ്കിൽ ചൂട്ടോടെ അണ്ണാക്കി ചോദിച്ചാൽ എന്താ ഈ മോന്തയ്ക്ക് വെച്ച് കിട്ടിയിരിക്കുന്നത്? അത് ഈ കൂട്ടാനൊക്കെ കാച്ചുമ്പോൾ എമ്മാണ് ഉള്ളിലേക്ക് അടിക്കാണ്ടിരിക്കാനാ. കഞ്ഞിണ്ട് അപ്പൊ വരും. ഞാൻ കരിഞ്ഞ് കട്ട് തിന്നാതിരിക്കാൻ പിള്ളേരെ വെച്ച് കെട്ടിയതായിരിക്കും. ഇവിറ്റങ്ങളേതാ പുതിയ വെപ്പുകാരാ? അവരുടെ വെക്കേണ്ട സമയത്ത് തന്നെ വെക്കുന്നവരാ. അസല അവണോട്ടോ, നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത്. കഞ്ഞ വീഴ്ത്താ, കാക്കയോട്ട് പോലെ ആകരുത്. എന്താണോ പണിക്കരെ, അവ ഇങ്ങോട്ട് വരുന്നില്ലേ? ആനന്ദു ആര് വന്നാലും വന്നില്ലെങ്കിലും തനിക്കെന്താ, കാര്യങ്ങളൊക്കെ കുശാലായിട്ട് നടക്കണില്ലേ നിനക്കൊക്കെ? നീ ആരോടാ സംസാരിക്കുന്നത്? എനിക്കിപ്പോ മനസ്സില്ല, സൈക്കിൾ ഇട്ട് വന്നതിന്റെ അണപ്പ് തീർന്നിട്ടില്ല. ഞാൻ കുട്ട രണ്ടെണ്ണം ഒഴിച്ചു, ഞാനൊന്ന് പ്രാന്ത് പിടിച്ചിട്ട്. ആവശ്യമില്ലാത്ത ഈഗോ കാണിക്കുന്ന എന്തിനു ചോദിച്ചാ? ഞാനും തന്നെ വരാൻ പറ്റി കാണത്തില്ലായിരിക്കും. ഈ ജോലി ഉള്ളപ്പോ അനന്ത് ഇവിടെ വരണം. ഞാൻ വരുത്തവനായ പാത്രം കഴിക്കാൻ മനസ്സില്ല. ഇപ്പൊ ഫുഡ് വേണം. ഫുഡ് അല്ലേ കൊണ്ടുവന്നിരിക്കുന്നേ? ഇത് ഫുഡല്ല, നന്ദി കേടാ. നീ എനിക്ക് ആരാടാ വൈദ്യ? വെറും അറേഞ്ചർ. ഞാൻ വയലിനിസ്റ്റ് ജോണി. നീ എനിക്ക് ചാപ്പാട് വാങ്ങിച്ചു തരികയും കാശ് വാങ്ങിച്ചു തരികയും ചെയ്യുന്ന വെറും അറേഞ്ചർ. എനിക്കിപ്പോ ഫുഡ് അറേഞ്ച് ചെയ്യണം. ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. യഹൂദി മെനുഹിൻ, ബഹളം ഉണ്ടാക്കാതിരിക്കെ. ഇവിടെ പണിക്കരെ സൈക്കിൾ എടുക്ക. വേണ്ടോ, പഴയ കളരിയാണ്. ഒന്നും പറഞ്ഞില്ല, ഇയാൾ സൈക്കിൾ എടുക്കണോ? ഒരു കുഴി കുത്തി കുഴിച്ചിട്ടവനെ. നീ എന്ന് അവരോട് പറഞ്ഞേ, ഈ ജോലിക്ക് ഞാൻ കാണണ്ടാണ്. നീ വിളിച്ചേ വന്നല്ലേ കൊടുത്തനെ നല്ല കള്ള. ഞാനൊരു കാര്യം ചെയ്യാം, ഇതിനകത്തുള്ളത് ഒരു പേപ്പറിൽ പൊതിഞ്ഞു കെട്ടി ഞാൻ അപ്പുറത്തൂടെ കൊണ്ടുപോയി കൊടുക്കാം. ഹോട്ടലിൽ നിന്നാണെന്ന് പറഞ്ഞാൽ അവൻ ഞണ്ണിക്കൊള്ളു. എന്റെ സ്വഭാവം അവനെ ശരിക്കും അറിയില്ല. ചാടി കെട്ടിച്ചവിട്ട് കൊട്ടിച്ചവിട്ട് ഇരുത്ത് വലത്ത് തിരിഞ്ഞ് ചാടി വലിഞ്ഞമർന്ന്. താൻ ചാടിക്കോ, പക്ഷെ അമരരുത്, രാത്രിയാണ്. ഞാൻ ഈ പാത്രം ഇപ്പൊ കൊണ്ടുതരാം. സൈക്കിള്. അതെ, എന്തോ ആ ചെക്കനോട് ആ പാത്രം കഴുകാൻ പറഞ്ഞോളോ, കത്തിയെടുക്കാൻ പറഞ്ഞോണ്ട്. ഒരു കുഴപ്പമില്ല. ഇത് ലേഡീസ്? ലേഡീസ് തന്നെ, നമ്മളെ ബന്ധത്തിൽപ്പെട്ട പിള്ളേരാ. എങ്ങനത്തെ? അത് നാണപ്പൻ ചേട്ടന്റെ ബന്ധത്തിൽപ്പെട്ട. ഒറ്റടി വെച്ചെന്നുണ്ടല്ലോ, ഈ പരിപാടി ഞാൻ സമ്മതിക്കില്ല. എടന്തലേ, ചേകര, 10-45 വയസ്സായി എനിക്ക്. ഈ പ്രായത്തിനിടയിൽ പല ജോലികളും ഞാൻ ചെയ്തിട്ടുണ്ടാ, പക്ഷെ ഇങ്ങനത്തെ ഒരു കലാപരിപാടിക്ക് ഞാൻ കൂട്ടുന്നില്ല. എനിക്കുണ്ടാ അമ്മയും പെങ്ങന്മാരും അമ്മായിയും ഒക്കെ. ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഒരു സ്നേഹത്തിന്റെ പേരിൽ ഇത് കൈയിരിക്കട്ടെ. സ്നേഹത്തിന്റെ പുറത്തായതുകൊണ്ട് തൽക്കാലം ഞാനിത് വാങ്ങിക്കുന്നു. പക്ഷെ ഞാൻ സത്യം പറയട്ടെ, ഇത് കാണാനുള്ള ശക്തി തൽക്കാലം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പോട്ടെ. ശരി ചേട്ടാ, ശരി. എന്താ സംഭവം? സ്നേഹത്തിന്റെ പുറത്താണോ? അതെ അതെ ചേട്ടാ. അതോ മറ്റേ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിട്ട്? അയ്യോ അല്ല അല്ല, ചേട്ടന്റെ അമ്മയാണ് സത്യം.
എന്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നു. ഇല്ലല്ലേ, നേരെ നോക്കി കെട്ടിയെടുത്ത് ഇതിനെ ഇവിടെ പ്രതീക്ഷിച്ചിട്ടില്ല. വകയിലാം കാലത്ത് തന്നെ ഇവിടെ വന്നിരുന്നു ഊഞ്ഞാലാട അല്ലേ. നിന്നെയൊക്കെ പോലെ അഴിഞ്ഞാടുന്നില്ലല്ലോ. ഇത് ഞങ്ങളുടെ തറവാട്ടുവകയാ. ഏത്? ഇത് മുഴുവനാ. ഞാൻ അവനോട് 10 പറയാൻ വന്നിരിക്കുക. കാലത്ത് എന്നെ മെനക്കെടുണ്ടാക്കല്ലേ എന്റെ ഈച്ചരമാമ്മേ. ഇവിടെ പതിവായി പെണ്ണുങ്ങൾ വന്ന് പോവാറുണ്ടെന്നും പാതിര വരെ കാമകേളി നടക്കാറുണ്ടെന്നും ഒക്കെ ആണല്ലോ കേൾവി. അത് ഇവിടെ അല്ലല്ലോ, അപ്പുറത്തായിരിക്കും. യാ, അപ്പുറത്തന്നെ. എന്തേ ഇത് അമേരിക്ക അല്ലാന്ന് എനിക്ക് അവനോടൊന്ന് പറയണം. ആര് പറഞ്ഞു ഇത് അമേരിക്ക അല്ലാന്ന്? ഞങ്ങൾ എല്ലാവരും കൂടി ഇതൊരു ചെറിയ അമേരിക്ക ആക്കാനുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. നീയൊക്കെ കൂടെ അവനൊരു വഴിയാക്കും. പക്ഷെ ഞങ്ങൾ പെരുവഴിയിലാക്കില്ല.